പാകിസ്ഥാൻ പുതിയ സൈനിക ഓപ്പറേഷൻ തുടങ്ങിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഓപ്പറേഷന് അവരിട്ടിരിക്കുന്ന പേര് അസം ഇ ഇസ്തഖാം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ പാകിസ്ഥാനിനുള്ളിലുള്ള ഭീകര സംഘടനകളെയും ഭീകരന്മാരെയും ഒതുക്കുവാനും ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ ഉള്ള ഭീകരന്മാരെയും ഭീകര സംഘടനയെയും ഒതുക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചൈനയാണ് എന്നാണ് ഒരു വിവരം പുതിയതായി വരുന്നത്. കാരണം ചൈനയുടെ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്ന ഇടമാണ്. അനേകം ചൈനീസ് പൗരന്മാരും എഞ്ചിനീയർമാരും ഒക്കെ ഈ ബലൂചിസ്ഥാനിലും മറ്റും കൊല്ലപ്പെടുന്ന പതിവായതുകൊണ്ടാണ് പാകിസ്ഥാനെ ഇത്തരമൊരു നീക്കത്തിന് വേണ്ടി ചൈന പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ചൈനയുടെ ഒരു ഓർഡർ അനുസരിച്ചാണെങ്കിലും ഇല്ലെങ്കിൽ ചൈനയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണെങ്കിലും പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളെ ഒതുക്കാൻ പാകിസ്ഥാൻ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ പാകിസ്ഥാനിലുള്ള ഭീകരരെ ഒതുക്കുവാൻ അവർ തന്നെ ഒരു ഓപ്പറേഷനുമായി മുൻപിട്ടിറങ്ങുന്നത്. ഇതിൻ്റെ പിന്നിൽ ചൈന ആണ്. കാരണം ചൈനയുടെ വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണിത്. കാരണം അനവധി ചൈനീസ് എഞ്ചിനീയർമാരൊക്കെ നിരന്തരം കൊല്ലപ്പെടുകയാണ് പാകിസ്ഥാനിൽ. അങ്ങനെ അനവധി ചൈനീസ് പൗരന്മാർ പാകിസ്ഥാൻ വിട്ടു പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീക്കം. ഈ ഒരു നീക്കം എന്ത് തരത്തിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കും പാകിസ്ഥാൻ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ബലൂചിസ്ഥാനിലൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അനവധി സംഘടനകളുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളും ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.